അപ്പം നമ്മുടെ ചാനലിൽ കുറേ നാളെ റാങ്ക്ഡ് മാച്ച് ഗെയിം പ്ലേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പം ഇഷ്ടംപോലെ പേര് അതിനെതിരായിട്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു റാങ്ക്ഡ് മാച്ച് ഗെയിം പ്ലേ വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട്. ഇന്നത്തെ വീഡിയോ ഒരു റാങ്ക്ഡ് മാച്ച് ഗെയിം പ്ലേ ഇടാമെന്ന് വിചാരിച്ച് ഒരു ഡോ ഇട്ട സമയത്ത് ഒരു പ്ലെയർ എനിക്ക് ഇത് ജോണറൊക്കെ ഇട്ടു. അപ്പോൾ MRS അപ്പോസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു പ്ലെയറിൻ്റെ പേര്. അപ്പോൾ ഒരു ഫീമെയിൽ ഗേളാണെന്ന് തോന്നുന്നു. അപ്പോൾ അവൾ എന്തായാലും ജോണറൊക്കെ ഇട്ടു. അതിനുശേഷം എന്താണ് മെസ്സേജ് ബോക്സ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു ഇമോജിയും കാര്യങ്ങളൊക്കെ മെസ്സേജ് ഇട്ടായിരുന്നു. ഞാൻ എന്താണല്ലോ ഒരു ജസ്റ്റ് ഒരു ഇമോജി ഇടാമെന്ന് വിചാരിച്ച് നോക്കുക ഈ സമയത്ത് ബിഗ് ഫാൻ ബ്രോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു എന്താണ് അവളതേ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒരു ലവ് ചിഹ്നത്തിൻ്റെ ആ ഒരു ഇമോജി ഇട്ട് കൊടുത്തു. പിന്നെന്താണ് ജസ്റ്റ് എന്താണ് പറയുന്നത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു ബുയ അടിച്ച് തരുമോയെന്ന് ആയിരുന്നു അവൾ ചോദിച്ചത്. അപ്പം എന്തായാലും നമുക്ക് എന്താണ് ഇന്നത്തെ ഒരു വീഡിയോ എന്താ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ഗേളിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് നമ്മുടെ ഈ ഒരു റാങ്ക്ഡ് മാച്ചിൽ ബുയ അടിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. ബുയ അടിക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. നമ്മളെക്കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ തന്നെ കളിക്കാനായിട്ട് നമ്മൾ നോക്കുന്നതാണ്. അത്യാവശ്യം നല്ലൊരു പ്ലെയർ തന്നെയാണ് അവളെന്നും തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ മാച്ച് ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എന്തായാലും നമ്മുടെ മാച്ച് സ്റ്റാർട്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ പ്രോക്കളി ഗെയിമിംഗ് എന്നാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ എന്താണ് നേരത്തെ നമ്മളൊരു തവണ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പോൾ അവൻ പുതുതായിട്ടൊരു ചാനൽ എടുത്തതാണ്. അപ്പോൾ ആ ഒരു ചാനലിൽ എടുത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ എന്താണ് 5 weekly മെമ്പർഷിപ്പ് അവൻ ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും ഒരാൾക്ക് ആ ഒരു എന്താണ് 5 ഒരെണ്ണമെങ്കിലും കിട്ടുവാണെങ്കിൽ വലിയ ഇതായിരിക്കും. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് അവൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്താണ് മാക്സിമം ആ ഒരു ഗീവേൽ പങ്കെടുക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവൻ്റെ എന്താണ് ആ ഒരു ചാനലിൻ്റെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നതാണ്. മാക്സിമം പറ്റുന്നവരെല്ലാം ഇപ്പോൾ തന്നെ പോയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ഗെയിം പ്ലേയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഗെയിം പ്ലേയിൽ നമ്മൾ എന്താണ് പീക്കിൽ തന്നെയാണ് ഇറങ്ങിയത്. ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബാൽക്കണി വീണ്ടും ടോപ്പിൽ ഇറങ്ങാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അവൾ എന്തായാലും അകത്തോട്ട് കയറിയിട്ടുണ്ട്. എനിക്കിവിടെ വന്നപ്പോഴത്തേക്ക് ഒരു Level 2 ഭാഗം കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ കയറി വന്നപ്പോൾ ഇവിടെ ലാൻഡ് മൈൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവൾ വെച്ചിട്ട് പോയതാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഒരു എനിമിയും കയറി വന്നു. അപ്പോൾ അവളെന്നാണെങ്കിൽ ആ ഒരു കില്ല് എന്താണ് അപ്പം തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ആ ഒരു ബോക്സിൽ നിന്ന് ലൂട്ട് എടുത്തിട്ട് നോക്കിയ സമയത്ത് ഇവിടെ ഇത് ആ ഒരു കാർണൻറ്റീരി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്കെൻ്റെ എന്താണ് ഫേവറേറ്റ് ഒരു ഗണ്ണൂടെയാണ്. അപ്പോൾ ആ ഒരു കാർണൻറ്റീരി എടുത്തിട്ട് എന്തായാലും കളിക്കാമെന്ന് വിചാരിച്ച് അതുകൂടെ ജസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു മാച്ചിൽ നമുക്ക് കാർണൻറ്റീരി എടുത്ത് കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് ഫൈറ്റ് നടക്കുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എനിമിയൊക്കെ ജസ്റ്റ് നോക്കുകയാണ് എവിടെയാണെന്ന്. അങ്ങനെ അവിടെ എനിമീനൊന്നും കാണാത്തത് കൊണ്ട് നേരെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതേ ഇവിടെ ഒരു കാർണൈറ്റീരിയോടെ കിടക്കുന്നു. എന്നാൽ പിന്നെ 2 കാർണൈറ്റീരിയ എടുത്ത് കളിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തായാലും 2 കാർണൈറ്റീരിയ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇതേ MB40 കിടക്കുന്നു. അപ്പോൾ അവൾക്ക് വേണമെങ്കിൽ ആ ഒരു MB40 എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും അത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നേരെ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു മിഡ് കിറ്റും അതുപോലെ തന്നെ SMG അമ്മയും കിട്ടി. അപ്പോൾ SMG അമ്മയുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ ജസ്റ്റ് ചുമ്മാ ഒന്ന് എടുത്തു വെച്ചു. പിന്നെ എന്താണ് ഇവിടെ നിന്ന് ഫൈറ്റ് നടക്കുന്ന സൗണ്ട് കിട്ടും. പക്ഷേ എനിമി എവിടെയാണെന്ന് മനസ്സിലായില്ല. നോക്കിയപ്പോൾ ആ ഒരു വീടിൻ്റെ ടോപ്പിലായിട്ടായിരുന്നു എനിമി. ഒരുത്തിനായിട്ട് 190 ഡാമേജ് കൊടുത്ത് അടുത്ത ഷോട്ട് അടിച്ചപ്പോഴത്തേക്ക് അറിയാതെ കൈതെറ്റിയിട്ട് നമ്മുടെ ഗണ്ണൊന്ന് ജസ്റ്റ് റീലോഡായി പോയി. അതുകൊണ്ട് തന്നെ ആ ഒരു കില്ല് ഫിനിഷ് ചെയ്യാനായിട്ടല്ല ഡുവോ ആയതുകൊണ്ട് തന്നെ നോക്കി ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ എന്തായാലും ബാക്കിൽ വേറെ അടി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ബാക്കിലോട് വന്നപ്പോൾ അവൾ എന്തായാലും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇനി എനിമി ഇല്ലെന്ന് തോന്നുന്നു. ഇനി എവിടെയാണ് എനിമി എന്ന് ജസ്റ്റ് തപ്പുകയാണ്. അപ്പോഴത്തേക്കും എന്താണ് ഉള്ള എനിമീനെ അടിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു കിളിവീൻ്റെ ടോപ്പിലായിട്ട് എന്തായാലും എനിമിയുണ്ട്. നോക്കിയപ്പോൾ തൊട്ടപ്പുറമായിട്ട് ഒരുത്തം നിൽക്കുന്ന ഒരു 120 ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും അവനാണെങ്കിൽ ആ ഒരു ബോക്സിൻ്റെ അകത്തോട്ട് മറഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ ആ ഒരു കില്ല് ഫിനിഷ് ചെയ്യാനായിട്ട് എന്താണെന്നും പറ്റിയില്ല. അപ്പോൾ അവനാണെങ്കിൽ ഇത് അപ്പുറത്തോട്ട് ഓടിപ്പോകാനായിട്ട് നോക്കുകയാണെന്ന് തോന്നുന്നു. വീണ്ടും അടിക്കാനായിട്ട് നോക്കി, പക്ഷേ അതെന്തായാലും നടന്നില്ല. പിന്നെ എന്തായാലും ജസ്റ്റ് കയറി പോയിട്ട് ഇതിൻ്റെ ടോപ്പിലുള്ളവരെ അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ ആണെങ്കിൽ ഒരു ഗ്രനേഡ് ഉണ്ടായിരുന്നു. ആ ഒരു ഗ്രനേഡ് നൈസായിട്ട് ഹുക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു. അപ്പോൾ ആ ഒരു ഗ്രനേഡിൽ എനിക്ക് എന്തായാലും ഒരു കില്ല് കിട്ടി. അപ്പോൾ അവൾ എന്തായാലും ഒരാളെ നോക്കും ചെയ്തായിരുന്നു. അങ്ങനെ എന്തായാലും 2 പേരെ എന്താണ് ഫിനിഷായിട്ടുണ്ട്. പിന്നെ നേരെ കയറി വന്നപ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഡാമേജ് കൊടുത്ത് ഓടിയവാൻ അപ്പുറത്തോട്ട് ഓടുന്നുണ്ടായിരുന്നു. അവനെയും കില്ല് ചെയ്തു. അങ്ങനെ നമ്മുടെ എന്താണല്ലോ 2 കില്ല് ഫിനിഷായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബൗണ്ടിൽ വന്ന് നോക്കിയപ്പോൾ ബൗണ്ടിൽ ഇത് അടുത്ത കാർണൻറ്റീരിയം കിടക്കുന്നു. പകുതി നിന്ന് നമുക്ക് ആമയും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അത്യാവശ്യം ആമയും കാര്യങ്ങളൊക്കെ സെറ്റായി. അപ്പോൾ 2 കാർണൻറ്റീരിയ വെച്ച് എന്താണല്ലോ ഈ ഒരു മാച്ചിൽ കളിക്കാനായിട്ട് പോവാണ്. പിന്നെ നമ്മളെന്താണ് ലാസ്റ്റ് ഫിനിഷ് ചെയ്തവൻ്റെ ബോക്സിലെ സ്നൈപ്പർ ആമ ഉണ്ടായിരുന്നു. അവൻ ആ ഒരു സ്നൈപ്പർ വെച്ച് അടിക്കുന്ന സൗണ്ട് കേട്ടായിരുന്നു. പിന്നെ അവൻ്റെ ബോക്സിൽ നിന്ന് നമുക്ക് കുറച്ച് സ്നൈപ്പർ ആമ കിട്ടിയിട്ടുണ്ട്. പിന്നെ നേരെ നോക്കിയപ്പോഴത്തേക്ക് ഇത് ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് ഒരു എനിമി വരുന്നു. ഷോർട്ട് റേഞ്ചിലായിരുന്നു. പെട്ടെന്ന് ഞാൻ എന്തായാലും പേടിച്ചു പോയി. പിന്നെ എന്തായാലും നമ്മുടെ കാർണൻറ്റീരിയ എന്തായാലും എക്സ്ചേഞ്ച് ചെയ്ത് അടിച്ചും കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു കില്ല് എന്തായാലും ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇനി ഒരു മെഡിക്കിൻ്റെ അടിച്ച് HP ഫുൾ ചെയ്തിട്ട് നമുക്ക് എന്താണ് അടുത്ത എനിമീനെ തപ്പാന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയ സമയത്ത് ഇത് ഇവിടെ കിടക്കുന്ന കുറേ സ്നൈപ്പർ ആമയും അതുപോലെ തന്നെ എന്താണ് ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൂടെ ജസ്റ്റ് എന്താണോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു എന്താണ് സ്നൈപ്പർ ആമയും ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ എന്താണോ എടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താണോ നമുക്ക് ഇവൾക്ക് കുറച്ച് ഗ്ലൂവാൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് 2 ഗ്ലൂവാൾ എന്താണോ അവൾക്കെടുത്ത് കൊടുത്തിട്ട് നമ്മളിനി അടുത്ത എനിമീനെ തപ്പി പോവുകയാണ്.
അങ്ങനെ അടുത്ത എനിമീനെ തപ്പി തപ്പി ഞങ്ങൾ എന്താണല്ലോ ഫാക്ടറി വരെ വന്നു. അപ്പൊ ആദ്യം പൂഞ്ചിനോക്കിൽ പോയി, പക്ഷെ അവിടെ എനിമി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ നമ്മുടെ ഫാക്ടറി വരെ എന്തായാലും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്നൊരു ഗ്ലുവാളോടെ കിട്ടി, പിന്നെ ഇവിടെ നിന്നൊരു മെഡ്കിറ്റിയോടെ കിട്ടി. അപ്പോൾ അത് എന്താണ് മെഡ്കിറ്റും ഗ്ലുവാളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ഇനി അടുത്ത എനിമി എവിടെയാണെന്ന് നോക്കുകയാണ്. ഇപ്പം നമ്മുടെ ഫാക്ടറിയിലും എനിമി ഇല്ലെന്ന് തോന്നുന്നു, കാരണം ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ ഫൈറ്റ് നടക്കുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതായിരുന്നു. പക്ഷേ ഈ ഒരു മാച്ചിൽ സൗണ്ടും കാര്യങ്ങളും കേൾക്കുന്നില്ലായിരുന്നു. ഇവിടെ ഈ ഒരു ഓയിൽ ബാറിൽ എന്താണ് പൊട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു വെസ്റ്റ് അപ്ഗ്രേഡർ ഉണ്ടായിരുന്നു. എൻ്റെ വെസ്റ്റ് എന്തായാലും ലെവൽ 4 ആയതുകൊണ്ട് തന്നെ അവൾക്ക് വേണമെങ്കിൽ അവൾ എടുത്തോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കിയ സമയത്ത് ഇത് താഴെ ഫൈറ്റ് നടക്കുന്നു. അപ്പം അങ്ങനെ നമ്മൾ അടുത്ത എനിമീനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി പോയിട്ട് നൈസായിട്ട് കുമ്മനടിച്ചാണെങ്കിലും കില്ലെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഇത് രണ്ടുപേരും ഒരു തന്നെ ഒറ്റ ഷോട്ടിൽ തന്നെ നോക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അവൻ്റെ ടീംമേറ്റ് ഇത് അപ്പുറത്തോട്ട് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവനെ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും വെയിറ്റിംഗ് ആണ്. അപ്പം അവൻ ജസ്റ്റ് ഒന്ന് തല വെളിയിലിടുവാണെന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ നോക്കിയ സമയത്ത് അവനത് എനിക്കിട്ട് കുറച്ച് ഡാമേജ് വന്നു. പെട്ടെന്ന് തന്നെ ഒരു 150 കൊടുത്തു, പിന്നെ ഒരു 80 കൂടെ കൊടുത്തിട്ട് നമ്മൾ എന്താണല്ലോ ആ ഒരു ഡുവോ സ്ക്വാഡിനെ കൂടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 kill കൂടെ ആയിട്ട് ടോട്ടൽ 5 kill ആയിട്ടുണ്ട്. പിന്നെ നല്ല രണ്ടുപേരെ കൂളായിട്ട് തന്നെ നമ്മുടെ ഡബിൾ കാറിനെ എന്തിട്ട് വെച്ച് വൈപ്പ് ചെയ്യാനായിട്ട് പറ്റി. ഇനിയിപ്പോൾ ഇവരുടെ ബോക്സിൽ നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോൾ ഇത് ഇവിടുന്ന് സ്നൈപ്രാമ കിട്ടി. ഇപ്പോൾ ഈ ഒരു സ്നൈപ്രാമയൊക്കെ എടുത്തിട്ട് നേരെ എന്താണോ ഇനി അടുത്ത് എനിമിനെ തപ്പി പോവാണ്. അപ്പോൾ ഇവളുടെ ആഗ്രഹമായിരുന്നു ഒരു ബൂയ അടിക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ബൂയ ആഗ്രഹം എന്തായാലും നമുക്ക് സഹായിച്ചു കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നോക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഇനി അടുത്ത എനിമീനെ എന്തായാലും തപ്പുവാണ്. എവിടെയാണ് ഇനി എനിമീന്ന് അറിയത്തില്ല. 18 അലയവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് എന്തായാലും തപ്പി കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്ത എനിമി ഇനി എവിടെയാണെന്ന് തപ്പാന്ന് വിചാരിച്ച നേരെ ഇവിടെ വന്നപ്പോൾ ഇത് അപ്പുറത്തു നിന്ന് എനിക്കിട്ട് അടി കിട്ടുന്നു. അപ്പോൾ ആദ്യം എവിടെ നിന്നാണെന്ന് മനസ്സിലായില്ല. പിന്നെ നമ്മുടെ കാറിനെ തിരിച്ച് 2 shots കൊടുത്ത് നമ്മളെന്താണല്ലോ നോക്ക് ചെയ്തു. അതിനുശേഷം എനിക്കിട്ട് എവിടുന്നും അടി കിട്ടി, എവിടുന്നാന്ന് പോലും മനസ്സിലായില്ല. മിക്കവാറും ആ ഒരു ടവറിൽ നടന്നു തോന്നുന്നു. അപ്പോൾ അവളെന്തായാലും കറക്റ്റ് സമയത്തൊന്ന് ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്നെ എന്തായാലും റിവൈവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് അവൻ ആ ഒരു ടവറിൽ നിന്ന് ഇറങ്ങി അവനെ എന്താണ് അവൻ്റെ ടീംമേറ്റിനെ റിവൈവ് ചെയ്യാനായിട്ട് അപ്പുറത്തോട്ട് പോയി. ഒരു 105 ഡാമേജ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് അവൻ എന്തായാലും ഗ്ലൂവാളിട്ട് കവർ ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു കില്ലൂടെ പോയി. പെട്ടെന്ന് തന്നെ ഇനി മെഡ്കിറ്റ് യൂസ് ചെയ്തിട്ട് അവരെ കില്ലടിക്കാൻ പറ്റുമെന്ന് എന്തായാലും നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മെഡ്കിറ്റൊക്കെ യൂസ് ചെയ്തിട്ട് നേരെ എന്തായാലും അവരെ അടിക്കാനായിട്ട് നോക്കുവാണ്. എന്നിട്ട് ഞാൻ എന്തായാലും ജസ്റ്റ് ഓപ്പണിലൊക്കെ നിന്നിട്ട് അടിക്കാനായിട്ട് നോക്കി, പക്ഷേ അതൊന്നും നടന്നില്ല. അവൾക്കിട്ടാണെങ്കിലും ഡാമേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ എന്തായാലും എന്താണ് ഗണ്ണൊക്കെ ജസ്റ്റ് റീലോഡ് ചെയ്ത് വെച്ചിരിക്കാന്ന് വിചാരിച്ചിട്ട് ഗണ്ണൊക്കെ റീലോഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്തായാലും അവരെ എന്തായാലും അടിച്ചിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു സൈഡിലോട്ട് മാറിയിട്ട് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു മരത്തിൻ്റെ കവർ പിടിച്ചിട്ട് അവരെ അടിക്കാനായിട്ട് നോക്കി. പക്ഷേ അവർ ഓപ്പണിലൊന്നും വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ അടിക്കാനായിട്ടൊന്നും പറ്റിയില്ലായിരുന്നു. പിന്നെ മോളിൽ നിന്ന് ഇത് വേറെ ടീമാണോ എന്തോ, എനിക്കിട്ട് നല്ല രീതിയിലുള്ള ഡാമേജ് വന്നു. എൻ്റെ വെസ്റ്റ് ആണെങ്കിൽ അടിച്ച് പൊട്ടിച്ചുകൂടെ കളഞ്ഞു. പിന്നെ പെട്ടെന്ന് ഒരു മെഡ്കിറ്റ് യൂസ് ചെയ്ത് നമ്മൾ അലോക്കിനി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവൾ എന്തായാലും തൊട്ടപ്പുറയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എന്താണ് പാറയുടെ ബാക്കിൽ പോയി നിന്നിട്ട് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഈ ഒരു പാറയുടെ ബാക്കിൽ നിന്ന് നോക്കിയിട്ടും ആ ഒരു എനിമിയൊക്കെ എവിടെയാണെന്ന് കാണുന്ന പോലുമില്ല. അപ്പോൾ എന്തായാലും എന്താണ് അവർ പേടിച്ചിനി ഓടിയോന്ന് അറിയത്തില്ല. ഇനി ക്രിമിനൽ ബണ്ടിലിനെ എല്ലാം കണ്ടിട്ട് പേടിച്ച് ഓടിയതാണെന്ന് ജസ്റ്റ് ഡൗട്ട് തോന്നി. എന്തായാലും നോക്കിയാലോന്ന് വിചാരിച്ചിട്ട് നേരെ ഇനി അങ്ങോട്ട് റഷ് ചെയ്ത് പോവാണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ടവറിൻ്റെ മുകളിൽ കയറിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഓടി വന്നിട്ട് ഈ ഒരു ടവറിൻ്റെ മുകളിൽ കയറി. പക്ഷേ ഇവിടെ നിന്ന് നോക്കിയിട്ടൊന്നും അവരെ പൊടി പോലും കാണുന്നില്ല. അപ്പോൾ ആ ഒരു ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പോകുകയും ചെയ്തായിരുന്നു. അപ്പോൾ അവരെന്തായാലും പേടിച്ചിട്ട് വിട്ടു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നൈസായിട്ട് നമുക്കിനി ഇറങ്ങിയിട്ട് ഈ ഒരു ഭാഗത്തോട്ട് വല്ലതാണ് ഓടിയെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഈ ഒരു ഭാഗത്തോട്ട് കറങ്ങി ജസ്റ്റ് എന്താണ് എനിമിയുണ്ടോ എന്ന് നോക്കുവാണ്. പക്ഷെ ഇവിടെ ഒന്നും വന്നിട്ട് അവന്മാരെ കാണുന്ന പോലുമില്ല. എങ്ങോട്ടാണ് അറിയാൻ എന്താണ് ഓടിയെന്ന് അറിയത്തില്ല. അവരെ സ്ഥലം വിട്ടു തോന്നുന്നു. പിന്നെ ഇപ്പോൾ അടുത്ത എനിമീനെ തപ്പണം. നമുക്കിനി ആ ഒരു ഹാങ്കറിൻ്റെ അങ്ങോട്ട് വല്ലതും പോയിട്ട് അടുത്ത എനിമീനെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു ഹാങ്കറിൻ്റെ അവിടെ ആയിട്ട് ഫൈറ്റ് നടക്കുന്ന സൗണ്ട് കിട്ടും. അപ്പോൾ അവന്മാരെന്താണല്ലോ ഇപ്പം തന്നെ ഇങ്ങോട്ട് വരും, കാരണം ഷോൺ എന്തായാലും സ്ട്രിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വരട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഇങ്ങോട്ട് മാറി നിന്ന് കളിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഇങ്ങോട്ട് മാറി നിന്ന് കളിക്കുകയാണ്. കാരണം കൂടുതൽ എന്താണ് ഓവർ കോൺഫിഡൻസ് എടുത്ത് ചുമ്മാ പോയിട്ട് ചാകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾക്ക് എങ്ങനെയെങ്കിലും ഇവൾക്ക് ബൂയ അടിച്ചു കൊടുക്കണം, അതാണ് മാക്സിമം നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ജസ്റ്റ് ഇങ്ങോട്ട് മാറി നിന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് മാറി നോക്കി. അപ്പോൾ സോൺ എന്തായാലും സ്ട്രിങ്കായി വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവരെന്തായാലും ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് തന്നെ വരുമായിരിക്കും. അപ്പോൾ കുറേ നേരം ഇവിടെ ഒന്നും നോക്കിയിട്ടും കാണുന്നില്ല. പിന്നെ കുറച്ചപ്പുറത്തോട്ട് മാറിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ വന്നിട്ട് ഈ ഒരു മരത്തിൻ്റെ കവർ പിടിച്ചിട്ട് അവർ എവിടെ നിന്ന് വരുന്നുണ്ടോ എന്ന് നോക്കി. നോക്കിയപ്പോൾ അപ്പുറത്തു നിന്ന് വരുന്നുണ്ടായിരുന്നു. ഓർത്തിട്ട് 115 ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും അവൻ ആ ഒരു ക്രോണോട് എബിലിറ്റി കിട്ടു. അപ്പോൾ എനിക്ക് വെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഡാമേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അതാണ് വേറെ സീന്. അതുകൊണ്ട് ടീംമേറ്റും തൊട്ടപ്പുറത്തു നിന്ന് തന്നെ വരുന്നുണ്ടായിരുന്നു. ടീംമേറ്റ് മോള് വഴി കയറി ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കി. ഒരുത്തിനടിച്ച് നോക്കിയതു. പിന്നെ അടുത്തവനെ എന്തായാലും എന്താണ് കില്ല് ചെയ്ത് നമ്മൾ ആ ഒരു 2
കില്ലും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരെയും കൂളായിട്ട് തന്നെ നമ്മുടെ കാറിനേറ്റേറ്റ് വെച്ച് അടിക്കാനായിട്ട് പറ്റി. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവൾ നമുക്കായിട്ട് ഒരു സൈലൻസർ തന്നായിരുന്നു. അപ്പോൾ കാറിനേറ്റേറ്റാണ് ജസ്റ്റ് ഒരു സൈലൻസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരെ ഇനി അടുത്ത് ഇനിമീനെ തപ്പി പോവാണ്. ഇനി 11 അലയൂടെ ഉണ്ട്. എങ്ങനെങ്കിലും ബൂയ അടിക്കണം. മാക്സിമം ഇത്ര എത്തിച്ചായിട്ട് ബൂയ അടിക്കാതെ പോയാൽ ബിഗ് മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ മാക്സിമം ബൂയ അടിക്കാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ എവിടെന്നേലും ഒരു ഷോർട്ട് റേഞ്ച് ഗണ്ണ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു കാറിനേറ്റേറ്റ് മാറ്റിയിട്ട് ഷോർട്ട് റേഞ്ച് എടുത്ത് കളിക്കാമെന്ന് ചോദിച്ചു. കാരണം സോണ് ചെറുതായി വരുന്നത് കൊണ്ട് തന്നെ ഒരു ഷോർട്ട് റേഞ്ച് ഗണ്ണിൻ്റെ ആവശ്യം വരുമായിരിക്കും. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്കും എന്താണ് ഇവിടുന്ന് A94 ആണ് കിടന്നത്. അത് എടുക്കാനായിട്ട് നിന്നില്ല. നൈസായിട്ട് ഈ ഒരു ടോപ്പിൽ കയറി നോക്കിയപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു MP5 കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നോക്കിയപ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഈ ഒരു സൈലൻസർ പോയായിരുന്നു. ആ ഒരു സൈലൻസർ എടുക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ടീമേറ്റിനെ അടി കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യാൻ നിർത്തിയിട്ട് നേരെ ഇനി അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവൾക്കിട്ട് നല്ല രീതിയിൽ ഡാമേജും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവളെ പോയിട്ട് സപ്പോർട്ട് ചെയ്യാൻ നേരത്തെ നേരെ കയറി ചെന്നപ്പോഴത്തേക്കും ഇത് അവൾക്കിട്ട് നല്ല രീതിയിലുള്ള ഡാമേജ് കിട്ടി. അവൾ നോക്കുമായി. പിന്നെ പെട്ടെന്ന് നമ്മുടെ കാറിനേറ്റേറ്റ് വെച്ച് അടിക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും എന്താണ് ആദ്യം അടിച്ചാടി അവനോട്ട് കൊണ്ടില്ല. പിന്നെ നമ്മുടെ MP5 വെച്ചിട്ട് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു. നെക്കി പിടിച്ചിട്ട് പോലും അവനെ എന്തായാലും കില്ല് ചെയ്യാനായിട്ട് ആദ്യം പറ്റിയില്ല. പിന്നെ എന്തായാലും കില്ല് ചെയ്തു. പിന്നെ എന്താണ് ഈ ഒരു ബുക്സിൽ നിന്ന് ടോക്കണൊക്കെ എടുത്തിട്ട് നേരെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ഡ്രോപ്പ് ചെയ്യുന്ന ജസ്റ്റ് നമുക്ക് അവളെ റിവൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട ലൂട്ടൊക്കെ എടുത്തു. നേരെ താഴെ നോക്കിയപ്പോഴത്തേക്കും താഴെ നിന്ന് കുറച്ച് ടോക്കൺ കിട്ടി. അപ്പോൾ ആ ഒരു ടോക്കൺ വെച്ച് എന്തായാലും അവളെ റിവൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ ഇവിടെ വന്നിട്ട് ആ ഒരു എന്താണ് നമ്മുടെ ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്തായാലും അവളെ റിവൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എന്തായാലും ജസ്റ്റ് ഈ ഒരു MP5 മാറ്റണമെന്ന് തോന്നി. അപ്പോൾ ഈ ഒരു ബോക്സിൽ MP5 ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് താഴെ പോയിട്ട് ആ ഒരു കാർബണേറ്റേറ്റ് തന്നെ എടുത്തേക്കാം. എന്തൊക്കെ വന്നാലും നമ്മുടെ കാർബണേറ്റേറ്റ് വിടാതെ തന്നെ ഡബിൾ കാർബണേറ്റേറ്റ് വെച്ച് ചേച്ചി കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും തിരിച്ചു പോയിട്ട് നമ്മൾ കളഞ്ഞ ആ ഒരു കാർബണേറ്റേറ്റ് എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും വന്നിട്ട് എന്താണ് കാർബണേറ്റേറ്റ് വെച്ച് ഞാൻ കളിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ 8 കില്ലായിട്ടുണ്ട്. ഇനി 9 അലയൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അവളെന്തായാലും റിവൈവ് ആയി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ഗ്ലൂവാൾ ഉണ്ടായിരുന്നു. കുറച്ച് ഗ്ലൂവാൾ അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെന്താണ് ഒരു 4 ഗ്ലൂവാൾ അവൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരെ ഇനി അടുത്ത ഇനിമി എവിടെയാണ് തപ്പാന്ന് വിചാരിച്ചു. ഇനി 9 അലയുവിൽ എത്ര പേര് എവിടെയാണെന്ന് അറിയത്തില്ല. ഇത്രയും സോണും ഉണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും തപ്പുവാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും എന്താണെങ്കിൽ ഈ ഒരു ടവറിൽ വന്നിട്ട് സേഫായി. നോക്കിയപ്പോൾ ഫാക്ടറിയിൽ ഒരു ഗ്ലൂവാളൊക്കെ കിടക്കുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ തന്നെ ഫൈറ്റ് നടക്കുമായിരിക്കും. എനിമിനെ കാണാൻ പറ്റുമെങ്കിൽ അപ്പം തന്നെ അടിക്കാമെന്ന് വിചാരിച്ച് നോക്കിയിരുന്നു. ഒരു എനിമി ചാടി വന്ന സമയത്ത് 136 ഒരു ഡാമേജ് കൊടുത്തു. പക്ഷേ എന്തായാലും അടുത്ത ഷോട്ട് കൊടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോഴത്തേക്കും ആ ഒരു എനിമി എന്താണ് അങ്ങോട്ട് മയഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ കില്ല് കംപ്ലീറ്റ് ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല. അപ്പോൾ അവിടെ വേറെ ഫൈറ്റ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒരുത്തിനോടെ എന്താണ് ഡെഡ് ആയിട്ടുണ്ട്. പെട്ടലയമായി. പിന്നെ നോക്കിയപ്പോൾ ഒരുത്തിൻ്റെ തൊട്ടപ്പുറയായിട്ട് നിൽക്കുന്നു. അവരുടെ 2 ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും അവനത് അകത്തോട്ട് കയറിപ്പോയി. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഒരുത്തിൻ്റെ പുറത്തോടെ വരുന്നു. അവനിട്ട് 2 ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും അവനോട് ഗ്ലൂവാൾ ഇട്ടു. അതുകൊണ്ട് തന്നെ ആ ഒരു കില്ലൊന്നും ഫിനിഷ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ 5 അലയുണ്ട്. ആ ഒരു 5 പേരും നമ്മുടെ ഫാക്ടറിയിലാണോ എന്ന് കറക്റ്റ് അറിയത്തില്ല. എന്തായാലും 3 പേരൊക്കെ ആ ഒരു ഫാക്ടറി തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കിയപ്പോൾ ഒരുത്തിനായിട്ട് തലയിൽ സ്കോപ്പ് വെച്ച് അടിക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരുത്തിനത് അപ്പുറത്തോട്ട് ഓടിപ്പോന്നു. നല്ല ഡാമേജ് കൊടുത്തപ്പോഴത്തേക്ക് അവളെന്താണോ ആ ഒരു കില്ല് കൊമ്പനടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും സീനില്ല. അവളും കില്ലെടുക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അടുത്തവനായിട്ടും 2 ഡാമേജ് കൊടുത്തപ്പോഴത്തേക്ക് അവൻ ആ ഒരു ഗ്ലൂവാളിൻ്റെ ബാക്കിലോട്ട് കവർ പിടിച്ച് പോയി. ആ കില്ല് അവൾ തന്നെ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ഒരുത്തനോടേ ഉള്ളൂ. അപ്പോൾ അവൻ എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്താണ് ആ ഒരു ഫാക്ടറി തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യം ഞാൻ ആ ഒരു ഡാമേജ് കൊടുത്തപ്പോൾ ഗ്ലൂവാൾ ഇട്ടവനാണെന്ന് തോന്നുന്നു ഇനി ലാസ്റ്റ് ഉള്ളത്. അപ്പോൾ സോണും എന്താണ് ഇപ്പോൾ തന്നെ സ്ലിങ്കായി വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ എന്താണ് നൈസായിട്ട് ചാടിയിട്ട് അവൻ്റെ അടുത്തോട്ട് പോയിട്ട് അവൻ എന്തായാലും കില്ലിയാണെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ രണ്ടുപേരിലെ ഗോളായിട്ട് തന്നെ അടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു കില്ലിലൂടെ എടുക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് 9 കില്ലും ആകും. അപ്പോൾ അവൾക്ക് ബൂയ അടിച്ചു കൊടുക്കാനായിട്ടും പറ്റും. അപ്പോൾ എന്തായാലും അവളുടെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു നമ്മളത് എന്തായാലും സഹായിച്ചു കൊടുക്കാനായിട്ട് പോവാണ്. നോക്കിയപ്പോൾ ഇത് അവിടെയായിട്ട് അവൻ ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് സ്കോപ്പ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അവനവിടെ ഗ്ലൂവാൾ ഇട്ടു. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫ്ലാഷ് ബോംബും ഗ്രനേഡും ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ വലിച്ചെറിയാമെന്ന് വിചാരിച്ചിട്ട് നമ്മളതൊക്കെ അവൻ്റെ അടുത്തോട്ട് എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനായിട്ട് നല്ല രീതിയിലുള്ള ഡാമേജും കിട്ടി. പിന്നെ ഇപ്പോൾ ജസ്റ്റ് കാരണം എൻ്റെ വെച്ച് ഒന്ന് തൊട്ടാലോടെ മതിയായിരിക്കും അവൻ എന്തായാലും കില്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവളെന്തായാലും റക്ഷ് ചെയ്ത് അടുത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്തു. വേറെ ലെവലടനെ എന്തായാലും ആ ഒരു കില്ലും ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും അവൾക്ക് ബൂയ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്തായാലും അവളുടെ ഒരു ആഗ്രഹം നമുക്ക് സഹായിച്ചു കൊടുക്കാനായിട്ട് പറ്റി. ഇന്നത്തെ ഒരു ഗെയിം വളയിൽ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. അപ്പോൾ ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന ചാനൽ മാക്സിമം സബ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മുടെ ബൂയ ആപ്പിലോ അതുപോലെ തന്നെ ഫേസ്ബുക്ക് ആപ്പിലോ ആയിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. മാക്സിമം പറ്റുന്നവർക്ക് അതും പോയിട്ട് ഒന്ന് ഫോളോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും വേറെ ലെവലൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.